നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ശർക്കര പായസം ഉണ്ടാക്കാന്ന് നോക്കിയാലോ. അതിനുവേണ്ടി നമ്മൾ ആദ്യം കുക്കർ എടുത്ത് അരി ഒന്ന് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അത് ഏകദേശം ഒരു മൂന്ന് വിസിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ശർക്കരയൊന്ന് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമ്മുടെ അരി നന്നായി വെന്തു. ഇനി നമ്മൾ ഈ അരിയിലെ ചോറിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച ശർക്കര ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു അരിപ്പ് വെച്ച് ശർക്കര മുഴുവൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായി ഒന്ന് വറ്റി വരുന്നവരൊന്ന് കുറുക്കിയെടുക്കാം. ഇനി കുറേശ്ശെ നെയ്യ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തുളസിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.